നമസ്കാരം മലയാള മണ്ണിൽ രണ്ടാം സന്ദർശനത്തിനെത്താൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി അരലക്ഷം പ്രവർത്തകർ അണിനിരക്കുന്ന ഒരു കിലോമീറ്ററോളം റോഡ് ഷോ കൊച്ചിയിൽ നടക്കും പതിനാറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഹോസ്പിറ്റൽ റോഡ് വഴി എറണാകുളം ഗസ്റ്റ് ഹൗസ് വരെ ആയിരിക്കും റോഡ് ഷോ സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ് പ്രധാനമന്ത്രി താമസിക്കുക കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അരലക്ഷം പ്രവർത്തകർ അണിനിരക്കും പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് പോകുന്ന അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും മണിയോടെ തിരികെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പാർഡിൽ ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഡ്രൈ ഡോക്കിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും പതിനൊന്നിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ സംസ്ഥാന ബി ജെ പിയുടെ ബൂത്ത് സംഘടനാ ശാക്തീകരണ സമിതിയായ ശക്തി കേന്ദ്ര ചുമതലക്കാരുടെ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഏഴായിരം പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അറിയിച്ചു അതിനുശേഷം നരേന്ദ്രമോദി ദില്ലിയിലേക്ക് മടങ്ങും അതേസമയം മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ശ്രീരാമ ക്ഷേത്രമായ ശ്രീ കലാറാം ക്ഷേത്രത്തിൽ നരേന്ദ്രമോദി ദർശനം നടത്തിയിരുന്നു നാസിക്കിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് പിന്നാലെയായിരുന്നു ക്ഷേത്ര ദർശനം ഗോദാവരി നദിയുടെ തീരത്തുള്ള രാംകുണ്ടിൽ പ്രധാനമന്ത്രിയെ നാസിക് പുരോഹിത് സംഘ് പ്രസിഡന്റ് സതീഷ് ശുക്ല പരമ്പരാഗത തലപ്പാവായ പഗ്ഡി നൽകിയാണ് സ്വീകരിച്ചത് ജലപൂജയിലും ആരതിയിലും അദ്ദേഹം പങ്കെടുത്തു മിർച്ചി ചൌക്കിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ തുടങ്ങി നിരവധി നേതാക്കളാണ് പ്രധാനമന്ത്രിയെ അനുഗമിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത് നാസിക് ഡോളുകളുടെ അകമ്പടിയും പുഷ്പവൃഷ്ടിയും റോഡ് ഷോയ്ക്ക് മാറ്റുകൂട്ടി മുപ്പത്തിയഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള റോഡ് ഷോ രണ്ട് കിലോമീറ്റർ പിന്നിട്ട് ജനാർദ്ദൻ സ്വാമി മഹാരാജ് ചൌക്കിൽ സമാപിച്ചു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്